ജീവക്കാരുടെ പ്രവർത്തനത്തിന് ചിത്രപ്രദർശനമൊരുക്കി 12ാം ക്ലാസ് വിദ്യാർത്ഥി തിരുവനന്തപുരം മോഡൽ സ്കൂൾ വിദ്യാർത്ഥിയായ അഭിഷേകിൻ്റെതാണ് മാനവികതയുടെ സന്ദേശം നൽകിയുള്ള ചിത്രപ്രദർശനം. രക്ഷിതാക്കളും അധ്യാപകരും പരിചയക്കാരുമെല്ലാം അകമഴിഞ്ഞ പിന്തുണ നൽകിയതോടെ വലിയ ഉദ്യമത്തിലേക്ക് അഭിഷേക് ചുവടുവെക്കുകയായിരുന്നു. ചിത്രപ്രദർശനത്തിലെ വിൽപ്പനയിലൂടെ ലഭിച്ചത് 30,000 രൂപ. അഭിഷേക് വരച്ച് സ്വരുക്കൂട്ടിയ ഈ തുക RCCയിലെ നിർധന രോഗികൾക്ക് സഹായമാകും. മുൻപൊരിക്കൽ കണ്ട വിശന്നിരിക്കുന്ന ഏതോ അപരിചിതന്റെ കാഴ്ചയാണ് അഭിഷേകിനെ ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് നയിച്ചത്. വിൽപ്പനയ്ക്ക് വെക്കുന്ന ആദ്യമായിട്ട് അതും വിൽപ്പനയ്ക്ക് ഒരു തീം ഉണ്ടായിരുന്നു. എട്ടിലെ തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ എന്തെങ്കിലും സഹായിക്കണം, ചാരിറ്റിനെ സഹായിക്കണം. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ചാരിറ്റിയിൽ ഒരിക്കലൊരു ഇത് ഫുഡ് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി കരയുന്നു. അതായത് 50 രൂപ പോലും വണ്ടി കാശ് കൊടുത്ത് വരാനില്ലാത്ത രീതിയിൽ. അപ്പോൾ അന്ന് തൊട്ടൊരു തീമായിരുന്നു, ഇത്രയും പടം വരച്ച് സെയിൽ ചെയ്ത് ആ ഫുൾ എമൗണ്ടും അസോസിയെ സഹായിക്കണമെന്ന് നമ്മൾ. കുട്ടിക്കാലം മുതൽ +2 വരെ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൻ്റെ ഭാഗമായത്. അക്രിലിക്, ജലച്ചായം, എണ്ണച്ചായം തുടങ്ങി വിവിധ മാധ്യമങ്ങൾ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അച്ഛൻ നാഗരാജനും അപ്പൂപ്പൻ രാജഗോപാലൻ ആചാര്യയും ചിത്രകലാ അധ്യാപകരാണ്. രവിവർമ്മ പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട് അഭിഷേക്. വാട്ടർ കളർ ഉണ്ട്, പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, ഓയിൽ പെയിന്റിംഗ് ഉണ്ട്, പിന്നെ ഒരു പുതിയൊരു വർക്കുണ്ട്, സ്ക്രാച്ച് ബോർഡ് എച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വർക്കിനാണ് ഇന്ന് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലും ആയത്. ഒരു വർക്കിന് തന്നെ ഏകദേശം ഒരു 10 ഓർഡറെങ്കിലും വന്നിട്ടുണ്ടെന്ന്. ചിത്ര പ്രദർശനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ മന്ത്രി വി ശിവൻകുട്ടിക്ക് അഭിഷേക് ഛായാചിത്രം സമ്മാനിച്ചു. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.